Hi guys and welcome to Discapics. നമുക്കെല്ലാവർക്കും അറിയാം മഹീന്ദ്ര ഉടനെ തന്നെ അവരുടെ പ്രീമിയം എസ് യു വി എന്ന് പറയുമ്പോൾ സഫാരി എം ജി ഹെക്ടർ പ്ലസ് തുടങ്ങിയ വാഹനങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സ് യു വി 7OO എന്ന് പറയുന്ന ഒരു പ്രീമിയം എസ് യു വി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പ്രീമിയം എസ് യു വി എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു മിഡ് സൈസ് 7-സീറ്റ് എസ് യു വി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വാഹനത്തിൻ്റെ ലോഞ്ചോടുകൂടി ഇപ്പോൾ കറണ്ട് എക്സിസ്റ്റിംഗ് ജനറേഷൻ എക്സ് യു വി 5OO എന്ന് പറയുന്ന ഒരു വാഹനത്തിന് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ അവർ നിർത്തുന്നതായിരിക്കും, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എക്സ് യു വി 7OO എന്ന് പറയുന്നത് ബേസിക്കലി എക്സ് യു വി 5OO തന്നെ ഒരു പുതിയ നെക്സ്റ്റ് ജനറേഷൻ മോഡലാണ്. അതവർ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു പേര് മാറ്റി ഇറക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇത്രയും കാലം എക്സ് യു വി 5OO എന്ന് പറഞ്ഞ് റോഡിലെ ടെസ്റ്റിംഗ് കണ്ടുകൊണ്ടിരുന്ന ഒരു വാഹനം എക്സ് യു വി 7OO ആയിരുന്നു ആക്ച്വലി. സോ സെയിം എക്സ് യു വി 5OO തന്നെ ഒരു റീമേക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡലാണ് അപ്കമിങ് എക്സ് യു വി 7OO. പക്ഷേ ഈ ഒരു വാഹനം 7-സീറ്റർ ആണ്. ഇപ്പോൾ നിലവിലുള്ള എക്സ് യു വി 5OO 7-സീറ്റർ ആണ്. ഇനി എക്സ് യു വി 5OO ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്ന കാര്യം സത്യമാണ്. പക്ഷേ എക്സ് യു വി 7OO ലോഞ്ചിന് ശേഷം, കുറച്ച് കാലത്തിന് ശേഷം തന്നെ എക്സ് യു വി 5OO എന്ന് പറയുന്ന ഈ ഒരു എസ് യു വി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ക്രെറ്റ സെൽട്ടോസ് അല്ലെങ്കിൽ ആക്ച്വലി ഹാരിയറിൻ്റെ കോമ്പറ്റീഷന് വേണ്ടി, ഹാരിയർ അല്ലെങ്കിൽ എം ജി ഹെക്ടറിൻ്റെ കോമ്പറ്റീഷന് വേണ്ടി ഇറക്കുന്നതായിരിക്കും ഒരു 5-സീറ്റർ എസ് യു വി. അതായത് ഇപ്പോൾ നിലവിലുള്ള എക്സ് യു വി 5OO എന്ന് പറയുന്ന ഒരു 7-സീറ്റർ എസ് യു വി അവർ ബേസിക്കലി കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് യു വി 7OO ലോഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്ടോബറിലാണ് അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ ടു ഒക്ടോബറിൻ്റെ ഇടയിലാണ് ഈ വാഹനത്തിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, മറ്റുള്ള എല്ലാ പ്രോബ്ലംസും ഉണ്ട്. മഹീന്ദ്രയുടെ പ്ലാന്റൊക്കെ ഫുൾ കപ്പാസിറ്റിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ, അല്ലെങ്കിൽ ഈ എക്സ് യു വി 7OO ലോഞ്ച് ചെയ്തതിന് അടുത്ത് തന്നെ പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് അവർ അപ്കമിങ് എക്സ് യു വി 5OO അതൊരു പുതിയ മോഡലാക്കി തന്നെ ഇറക്കുന്നതായിരിക്കും. ഈ ഒരു മോഡൽ ബേസിക്കലി 5-സീറ്റർ എസ് യു വി ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അത് ബേസിക്കലി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നു ഹാരിയർ, എം ജി ഹെക്ടർ തുടങ്ങിയ വാഹനങ്ങളുടെ കൂടെ ആയിരിക്കും. എക്സ് യു വി 7OO ഒരു 7-സീറ്റർ എസ് യു വി ആണ്. അതിൽ കുറച്ചും കൂടി പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ എക്സ് യു വി 5OO ഇപ്പോൾ നിലവിലുള്ള ഫീച്ചേഴ്സും കുറച്ച് ആഡപ്പ് ചെയ്ത കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ആയിരിക്കും ലഭിക്കുന്നത്. എക്സ് യു വി 7OO ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും, ഫോർ എക്സാമ്പിൾ പാഡാസ് ആണെങ്കിൽ, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സൊന്നും എക്സ് യു വി 5OO നെക്സ്റ്റ് ജനറേഷൻ മോഡൽ ലഭിക്കില്ല. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച്, അതായത് എക്സ് യു വി 5OO ലോഞ്ച് എക്സ് യു വി 7OO ലോഞ്ചിന് ശേഷം ഒരു 6-8 മന്ത്സിൻ്റെ ഇടയിൽ തന്നെ അവർ നടത്തുന്നതായിരിക്കും. ഒരു പുതിയ മോഡലാക്കി തന്നെ, പുതിയ മോഡലല്ല ആക്ച്വലി എക്സ് യു വി 5OO സെക്കൻഡ് ജനറേഷൻ മോഡലാക്കിയിട്ട് തന്നെ അത് ഇറക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, എക്സ് യു വി 5OO എക്സ് യു വി 7OO ലോഞ്ചിന് ശേഷം, അതായത് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിന് തൊട്ട് മുമ്പ് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം നോക്കാം. അത്യാവശ്യം നല്ലൊരു ഓഫേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ആ വാഹനം വീട്ടിലെത്തിക്കാനും പറ്റും. കാര്യം ശരിയാണ്, കുറച്ച് ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്, പക്ഷേ എന്നാലും സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് യു വി 7OO ലോഞ്ചിന് ശേഷം ഇത് ഡിസ്കണ്ടിന്യൂ ആവുന്നതിന് തൊട്ട് മുമ്പ് നോക്കാം. ഡീലേഴ്സിൻ്റെ കയ്യിൽ സ്റ്റോക്ക് എന്തായാലും ബാക്കിയുണ്ടാവും. സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഓഫേഴ്സും ലഭിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു ഓഫേഴ്സ് കണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് പോകാതെ അപ്കമിങ് എക്സ് യു വി 5OO ഒരു പുതിയ വേർഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ്. ബിക്കോസ് ഡിസൈനിൽ ചേഞ്ചസ് വന്നേക്കാം. ഒരു 5-സീറ്റർ എസ് യു വി ആക്കി കുറച്ചും കൂടെ കട്ട് ഷോർട്ട് ആക്കിയിരിക്കുന്ന ഡയമെൻഷൻസിലും, കുറച്ചും കൂടെ കട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്ന പ്രൈസിലും ഈ ഒരു വാഹനം ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്കമിങ് എക്സ് യു വി 5OO പുതിയ ജനറേഷൻ എക്സ് യു വി 7OO ശേഷം ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു മോഡൽ തീർത്തും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും എക്സ് യു വി 5OO പ്രൊഡക്ഷൻ നിർത്തുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഡിസപ്പോയിൻ്റ് ആവേണ്ട കാര്യമില്ല. എക്സ് യു വി 5OO ഉടനെ തന്നെ അവർ വീണ്ടും പുതിയൊരു മോഡലാക്കി ഇറക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കുക. അപ്കമിങ് എക്സ് യു വി 5OO ഡീറ്റെയിൽസ് ആണെങ്കിലും എക്സ് യു വി 7OO ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിങ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്.